കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ നന്നായി ഇഷ്ടപ്പെടുന്ന ചിക്കൻ പാൻ റോൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ ചിക്കൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഞാനിവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ റോൾസിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കണം. അതിനായിട്ട് വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വെജിറ്റബിൾസ് എടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, സവോള എന്നിവയെല്ലാം കൊത്തിയരിഞ്ഞത് ഓരോ കപ്പ് വീതം. പിന്നീട് നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അല്പം ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയില്, ബ്രെഡ് ക്രംസ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. മൊസറല്ല ചീസ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇതൊന്നുകിൽ കൈകൊണ്ട് നമ്മൾ നന്നായി ഇങ്ങനെ പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഇതിനാവശ്യമുള്ള പാൻ കേക്സ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഒരു അര കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇവ ഞാനിത് അവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ യൂസ് ചെയ്ത് നമുക്ക് പാൻ കേക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഇവിടെ പാൻ കേക്ക് റെഡി വരുന്നുണ്ട്. നമുക്കിനി ഇതേ മറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പാൻ കേക്സും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പാൻ കേക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മറ്റൊരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യാബേജ് കൊത്തിയരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൻ കേക്ക് ഒരെണ്ണം എടുത്ത് അതിലേക്ക് അല്പം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ കേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ പാൻ കേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ റോൾ ചെയ്ത് അവസാനം നമ്മുടെ ബാറ്റർ, നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരല്പം എടുത്ത് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് ഒന്ന് സെക്യൂറാക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ പാൻ റോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെതാ ഞാൻ എല്ലാ പാൻ റോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ പാൻ റോൾസും നമുക്ക് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ എഗ് വൈറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുത്തു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ എഗ് വൈറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്.
ഇങ്ങനെ ഒരു ഡബിൾ കോട്ടിംഗ് കൊടുത്താൽ ഫ്രൈ ചെയ്യുമ്പോഴൊന്നും പിന്നീട് അത് വിട്ടുപോരില്ല. ഇങ്ങനെ നമുക്ക് എല്ലാ പാൻ റോൾസും കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ പാൻ റോൾസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ പാൻ റോൾസായി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ രണ്ട് സൈഡും നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ പാൻ റോൾസ് ഇവിടെ റെഡിയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മൊസറല്ല ചീസ് എല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം. എന്നാലാണ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.